Sir, someone has come to meet you. Who? He says he knows you from Kerala. Ask him to come. Yes, sir. Oh, by the way, congratulations. When are we celebrating your promotion? Oh, okay. Get some sweets and give it to everyone. Okay. Assalamu alaikum. Wa alaikum assalam. Abdu Kupledi. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും, പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലിക്കാണും, അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന്. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത്, ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. എന്ത് പറ്റി? എന്ത് പറയാൻ, ഒരു പെണ്ണ് കെട്ടി. അവള് കളഞ്ഞിട്ട് പോയ? അവളുണ്ട്, രണ്ട് പിള്ളേരും സുഖമായിട്ട് ജീവിക്കുമായിരുന്നു. റിസഷൻ എന്ന സുനാമി വന്ന് അതിലിടിച്ച് എന്റെ പണി പോയി. ഇപ്പൊ എല്ലാരെയും ഇവിടുന്ന് നാട്ടിലോട്ട് പറഞ്ഞുവിടുവല്ലേ, പണിയില്ലാത്തത് കൊണ്ട് പട്ടിണിയാ. എന്നാ പിന്നെ നാട്ടിൽ പോയിക്കൂടെ? അവിടെ ഉണ്ടായിരുന്നെല്ലാം വിറ്റുപറക്കി വാപ്പയെ ഉപ്പാപ്പയെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഇനി ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് കെട്ടിയെടുത്ത് കഴിഞ്ഞാ അവിടെ പെരുവഴി കിടക്കാനേ പറ്റൂ. ഇപ്പൊ ഞാൻ എന്ത് വേണം? സെക്യൂരിറ്റി ക്യാമറയും മറ്റും മെയിൻറ്റെയിൻസ് ചെയ്യാൻ ഇവിടെ ഒരാളെ വേണമെന്ന് ഇന്നത്തെ പത്രത്തിൽ കണ്ടു. CCTV, അതായിരുന്നു എന്റെ പണി. സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നീയാണ് ഓ സാറാണ് ഇവിടുത്തെ ഏമാനം എന്നറിഞ്ഞത്. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നലാ. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് കുറെ കാലം ഒരു മുറിയിൽ കഴിഞ്ഞവരല്ലേ. അപ്പോഴല്ലേ നീ എന്റെ ഫേവർ രൂപ വാച്ച് പഠിച്ചോണ്ട് പോയത്. അതിനുശേഷം ഇപ്പോഴാണ് നിന്നെ കാണുന്നത്. സമാധാനമായി. പഴയതൊന്നും സാർ മറന്നിട്ടില്ലല്ലോ. സർ സ്വീറ്റ്സ്, ബാലൻസ്. എന്താ വിശേഷിച്ച്? അയ്യോ, നിന്നെ കണ്ടതിന്റെ സന്തോഷത്തിന് കഴി. വേണ്ട, അത് ഷുഗറാ. പിന്നെ മുട്ടായിൽ ഷുഗർ അല്ലാതെ ഉപ്പും മുളകും വാരിയിട്ട് വരും ആരെങ്കിലും. ഓ, അതല്ല, എന്റെ ഷുഗറിന്റെ കാര്യം പറഞ്ഞതാ. ആരോഗ്യവും പട്ടിണിയും എല്ലാം കൂടെ വലിയ കഷ്ടത്തിലാ മാധവ. നിന്റെ സമയം കൊള്ളാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസത്തിലാ നീ എന്നെ കാണാമെന്ന്. നീ പറഞ്ഞതെല്ലാം ശരിയാണല്ലോ. പടച്ചോറാണ് സത്യം. എന്നാ ജൂലിയുടെ കയ്യിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വെക്കോ. നല്ല ശമ്പളമുള്ള പണിയാണ്, ജീവിക്കാൻ ഇത് മതി കേട്ടാ. പടച്ചോൻ നിന്നെ കാക്കും, അല്ല സാറിനെ കാക്കും. പടച്ചോനെ, ഓ സമ്മതിച്ചിരിക്കുന്നു. ഹലോ മീനാക്ഷി, ഓർമ്മയുണ്ടോ ഈ ശബ്ദം? അന്ന് എഴുതിയ ആ നോട്ട് അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിതനായി എന്നെ തേടിയെത്തി അല്പം മുമ്പ്. എന്താ ഒന്നും പറയാത്തത്? ഞാൻ എന്ത് പറയണോന്ന് ആലോചിക്കുക. ഭർത്താവ്, കുട്ടി, കുടുംബം ഒന്നുമില്ല. സത്യം? അതെ, ആ കല്യാണം നടന്നില്ല. നന്നായെന്നേ കരുതുന്നുള്ളൂ. ഞാൻ മാധവനെ കുറേ അന്വേഷിച്ചു. കണ്ടുമുട്ടാൻ നേരമായി മാധവൻ വിളിച്ചു. എപ്പോഴാ കാണുക? ഇവിടുന്ന് അമേരിക്ക വരെ വരാൻ കുറേ നേരം എടുക്കില്ലേ? അങ്ങോട്ട് വരണ്ട, ഞാനിവിടെ തന്നെ ഉണ്ട്. എവിടെ? കോഫി ഷർട്ടിൽ വീണ ആ റെസ്റ്റോറൻ്റ് ഇല്ലേ, അവിടെ തന്നെ. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വന്നിരിക്കും. മാധവൻ ഈ വഴി എപ്പോഴെങ്കിലും വന്നാലോ എന്ന് കരുതി. ഞാൻ താഴെത്തി.